ക്രിയാസ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ മുംബൈയിലെ ബെസ്റ്റ് മാർക്കറ്റിലാണ് എത്തിയിരിക്കുന്നത്, കൊലാബ മാർക്കറ്റ്. അപ്പൊ ഞാൻ കൊറേ മാർക്കറ്റിൽ എന്റെ ഫ്രണ്ട്സൊക്കെ റെഫർ ചെയ്തു കൊറേ മാർക്കറ്റുകളുടെ പേരുകൾ. എനിക്ക് മുംബൈയിൽ കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയാൽ സ്ട്രീറ്റ് ഫുഡ് കിട്ടും, ഇന്ന സ്ഥലത്ത് പോയാൽ സാധനങ്ങൾ വാങ്ങാം. അപ്പൊ ഞാൻ കൊറേ രണ്ട് മൂന്ന് മാർക്കറ്റിൽ പോയി. പക്ഷെ അവിടെ ഒന്നും എനിക്ക് വലിയ ഗുണമൊന്നും തോന്നിയില്ല. സാധാരണ നമ്മൾ ബാംഗ്ലൂരൊക്കെ കാണുന്ന പോലെ തന്നെ റേറ്റും കൂടുതലാണ്, ആരും കുറച്ച് തരുന്നൊന്നുമില്ല. പക്ഷേ ഈ മാർക്കറ്റിൽ റേറ്റും കുറവാണ്, നല്ല ക്വാളിറ്റി സാധനങ്ങളും കിട്ടുന്നുണ്ട്. പല പല ഐറ്റംസ്, ലേഡീസിന് വേണ്ട ബാഗ്സ്, ലേഡീസിന് മാത്രമല്ല ജെൻസിന് വേണ്ട കാര്യങ്ങളുണ്ട്, ഷോർട്സ്, ടീഷർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ലേഡീസിന് പ്രത്യേകം ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ലേഡീസ് ഒന്നും നോക്കില്ല, എത്ര കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങും. പക്ഷേ നമുക്ക് പല പല ഫാഷനുള്ള, നമ്മൾ ബോളിവുഡിലൊക്കെ കാണുന്ന ഇയറിങ്സ്, കുറേ നെക്ലസ് ടൈപ്പ്, പാർട്ടി വെയർ, പല സാധനങ്ങളുണ്ട്, ഡ്രസ്സുകളുണ്ട്, പല നൈറ്റ് വെയർ വരെ ഉണ്ട് നമുക്ക്, നൈറ്റ് മാക്സി ടൈപ്പ് സാധനങ്ങൾ വരെ ഉണ്ട്. ബാഗുകളൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പൊ ഞാൻ ബാംഗ്ലൂരൊന്നും കണ്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിചാരിച്ചു ഇത്രയും മാർക്കറ്റിലൊക്കെ പോയിട്ട് ഒരു സാധനമില്ല, ബാംഗ്ലൂരിലൊക്കെ കാണുന്ന സെയിം ഐറ്റംസ് ആണല്ലോ ഉള്ളതെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഈ ഒരു മാർക്കറ്റ് കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. അത്രയും നല്ല മാർക്കറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് മുംബൈ വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ. എന്തായാലും വരണം, എന്തായാലും ഷോപ്പ് ചെയ്യണം. അത്രയും നല്ല സാധനങ്ങളാണ്, സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ബാഗ് ആയിക്കോട്ടെ, എന്തായിട്ടും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പൊ എന്തായാലും വരണം. അപ്പൊ നമുക്ക് മാർക്കറ്റിലേക്ക് കടക്കാം, കാര്യങ്ങളൊക്കെ കാണാം, നോക്കാം വിശദമായിട്ട്. ഞാനൊരു എന്തായാലും വമ്പിച്ച് ഷോപ്പിംഗ് നടത്താൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും എന്റെ കൂടെ വന്നോളൂ. നമ്മളിപ്പോൾ കോലാബ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. കോലാബ മാർക്കറ്റിന്റെ എൻട്രൻസ് തന്നെയുള്ള കടകളാണ് ഇതൊക്കെ. ഇനി അകത്തോട്ടേക്ക് പോകണോ വേണ്ടല്ലേ? കമ്മലും മാലകളൊക്കെ നോക്കി ഞാൻ നോക്കട്ടെ, ഉള്ളിലേക്ക് പോയിട്ട് എന്തൊക്കെയുണ്ട് നോക്കിയിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ തിരഞ്ഞുകൊണ്ടുന്ന മാർക്കറ്റ് എത്തി. കണ്ടോ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സൈഡിൽ ഓരോന്ന് വിൽക്കാൻ തുടങ്ങിയതൊക്കെ 400 rupees ഷോർട്സൊക്കെ. ഇത് ഇവിടുത്തെ ഫേമസ് മാർക്കറ്റാണ് കേട്ടോ, നല്ല കടകളൊക്കെ. ചെറിയ വഴിയാണ് കേട്ടോ നടക്കാൻ മാത്രമുള്ള വഴി. ഷോർട്സ് ആണ്, ഷോർട്സിനൊക്കെ 100 rupees ഉള്ളൂ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ ഷോർട്സ് ആണ്. ഞാൻ ചെക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കുറേ ഉണ്ട്, മാർക്കറ്റിലേക്ക് ഇങ്ങനെ നടന്നു പോവാ, പല പല ഐറ്റംസ് കാണാൻ. ചെറിയ വഴിയുണ്ട്, എല്ലാമുണ്ട്. ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ, ഷോപ്പിങ്ങിന് പറ്റിയ. ഷൈനിങ് 350
എല്ലായിടത്തും 70% ഓഫ് 50% ഓഫ് അങ്ങനെ പറയുന്നുണ്ട്. നല്ല അടിപൊളി മാർക്കറ്റാണ് കേട്ടോ. വില ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്ന മാർക്കറ്റ്, ഇപ്പോഴാണ് കണ്ടു കിട്ടിയത്. വില വളരെ കുറവുണ്ട്, മുന്നേ പോയ മാർക്കറ്റിൽ അത്ര കുറവ് കണ്ടില്ലായിരുന്നു. ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ, ക്ലോത്തായാലും ചപ്പലായാലും ആക്സസറീസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. ചേച്ചി ആരെയാ? ആ ഹാ ആംഗ്ലേ. ഇത് കാലിലിടുന്ന സ്വാദസ്ഥരാണ്. കിട്ടുന്നൊക്കെ അലഗ് അലഗ് കിട്ടെ. പാദസ്വരങ്ങൾ കണ്ടോ? ഓ ത്രെഡ് വാലാണ് ഈ ത്രെഡ്. ത്രെഡിൻ്റെ ആണ് ഫാഷൻ. ഒരു ഒരു കാലിൽ മാത്രമേ ഇടൂ, ഒരു കാലിൽ മാത്രം ഇടലാണ് ഇപ്പം ഫാഷൻ. കണ്ടോ ആൻഡ് അടിപൊളിയല്ലേ, എല്ലാം കാണാൻ മതി. ഇതാണൊരു സൈഡ്, ഇതാണൊരു സൈഡ്. ഇനി അങ്ങോട്ട് കണ്ടത് നീണ്ടു നിർത്താം. കുറച്ചും കൂടി മുന്നോട്ട് ഉണ്ടെന്നാ പറയണത്. നോക്കാം നമുക്ക്. ലെതറിന്റെ ഒരു കട തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കൊറേ റോയൽ ലെതർ ബാഗ്സ് ഉണ്ട്, വാലറ്റ്സ് ഉണ്ട്, ബെൽറ്റ്, ലെതർ ജാക്കറ്റ് എല്ലാം അവൈലബിൾ ആണ്. ബാഗ് ഒക്കെ അടിപൊളി. റേറ്റ് അറിയില്ല, പോയി നോക്കിയില്ല. ഇതാണിപ്പോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുംബൈയിലെ മാർക്കറ്റ്. വിളിച്ചോണ്ട് ഇപ്പൊ 50 രൂപയുള്ളു എന്ന് പറയുന്നത്. ഞാൻ പോയി നോക്കുമ്പോ 100 ഉണ്ട് 200 ഉണ്ട് എന്നൊക്കെ പറയുന്നു. അടിപൊളിയല്ലേ, ആക്സസറീസ് ഒക്കെ നല്ലതാണ്. നമ്മള് അവിടെ കണ്ടില്ല. ഇതിനൊക്കെ ആ 850 ആണ് പറയണത്. നോക്കട്ടെ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നോക്കട്ടെ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓപ്പൺ കൃത്യത. ₹800 കുറച്ച് തരായിരിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഏയ് വയ്യ, കൊലാബ മാർക്കറ്റ് ആണിത്. കൊലാബ മാർക്കറ്റ് അത്യാവശ്യം നല്ല മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും വരാം കേട്ടോ. അടിപൊളി മാർക്കറ്റാണ്, ലേഡീസിന് പറ്റിയ മാർക്കറ്റ്. എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും, ടോപ്സ് ആയാലും ആക്സസറീസ് ആയാലും എല്ലാം ഉണ്ട്. ഇത് നോക്ക്, ഈ മാല ഒരു 450 ആണ് പറഞ്ഞത്, പക്ഷെ ഇപ്പം 350 തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വില പേശിയില്ലെങ്കിൽ അവർ പറഞ്ഞ റേറ്റിന് എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. കുറച്ച് പേശി തന്നെ എടുക്കുക, ബാർഗെയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ കുറഞ്ഞു കിട്ടുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഈ മാല എടുക്കാൻ പോവാണ്. നല്ലൊരു മാല. അപ്പം ആ മാല ഞാനെടുത്ത് എനിക്ക് 300 രൂപയ്ക്ക് കിട്ടി. 350 വന്നിട്ട് ഇതിന് 300 രൂപയ്ക്ക് കിട്ടി. ഇപ്പം ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ടയേർഡായി ഷോപ്പിംഗ് ചെയ്തിട്ട്. ഇത് അവസാനിക്കുന്നില്ല. ടീഷർട്ട്, ജാക്കറ്റ്, ബാഗ് തന്നെയാണ് കൂടുതലുള്ളത്.
ഓക്കെ ഇത് ഏകദേശം എന്തായിട്ടില്ല അപ്പുറത്തെ സൈഡിലും ഉണ്ട് കണ്ടില്ലേ അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഇപ്പൊ മാർക്കറ്റ് ഇവിടെ അവസാനിക്കുന്നില്ല മുന്നോട്ടും ഉണ്ട് പക്ഷേ ഞാൻ ടയേർഡായി പിന്നെ ഇവിടെ കർഫ്യൂ ഉണ്ടല്ലോ 11 o'clock ആകുമ്പോൾ കർഫ്യൂ തുടങ്ങും അപ്പൊ അതിന് മുമ്പ് ഫുഡൊക്കെ കഴിക്കണം അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യാണ് അവര് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് ഞാൻ വേഗം മാസ്ക് ഇടാം പോലീസുകാർ ഇനിയും വിളിച്ചു രണ്ടു പ്രാവശ്യം പറ്റിയതാണ് അപ്പോൾ അപ്പൊ അവര് വെയിറ്റ് ചെയ്യാണ് ഭയങ്കരമായിട്ട് വിഷമം ഞങ്ങൾ ഈവനിങ് തൊട്ട് മാർക്കറ്റിലാണ് ഷോപ്പിംഗ് തന്നെ ലേഡീസിന്റെ കാര്യം അറിയാതെ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അവസാനിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ലഗേജും കൂടുതലുണ്ട് ഈ വണ്ടി പിടിച്ചിട്ട് ഞങ്ങൾക്ക് റൂമിലെത്തണം അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കോലാബ മാർക്കറ്റിൽ നിന്ന് സൈനിങ് ഔട്ട് ചെയ്യുന്നു റിയാസ് വ്ളോഗ് ബൈ ബൈ ഗുഡ് നൈറ്റ് സീ യു